അല്ലാതെ എന്റെ മതം വലുതാന്ന് പറയുമ്പോഴേക്കും തീവ്രവാദിയാവൊന്നുമില്ല.
ഗാന്ധിജി അതേപോലെ ഈവൻ ലേബർ മാസമായിട്ട് നമ്മള് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ മാസ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് വാല്യൂ ആണ്, അല്ലെങ്കിൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഒരു ഇക്കണോമിക് സിസ്റ്റം ആണ് ഏതൊരു സൊസൈറ്റിയെ ഇക്കണോമിയുടെ ബേസ് എന്ന് പറയുന്നത്. അതേസമയം ഗാന്ധി അതിനെ ഐഡിയലിസ്റ്റിക് ആയിട്ട് പറയുന്നു. ഗാന്ധിജി പറയുന്നു ചിന്തയാണ് മാറുന്നത്, ഒരു പക്ഷേ ഒരു സ്റ്റേറ്റ് നന്നാവുക, ആ ഒരു അതോറിറ്റി നന്നാവുക, അല്ലെങ്കിൽ ഈ അതോറിറ്റി നന്നാവുക എന്നതിലുപരി ഓരോ മനുഷ്യന്റെയും ചിന്ത വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവരുടെ മോറൽ വാല്യൂസ് അതുപോലെ തന്നെ ആ ചിന്തയിലൂടെ അപ്ലിക്കേറ്റ് ചെയ്യുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും മോറലായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ലേബർ ഡിഫറൻസ്, ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്സിസ്റ്റ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസം ഗാന്ധിസം ഒക്കെ പഠിക്കുമ്പോൾ പറയുന്നുണ്ട്. ഒരു ലേബർ വാല്യൂല് അതിനെ നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയെ ഡിവൈഡ് സൊസൈറ്റി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഏത് ലേബറും അല്ലെങ്കിൽ വാട്ട് എവർ ബി ദ വർക്ക് ഇസ് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ഇൻ സ്റ്റാറ്റസ്, ഈക്വൽ ഡിഗ്നിറ്റി. ഡിഗ്നിറ്റി ഓഫ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കാര്യം അത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. ആ മനസ്സിൽ നിന്ന് തുടങ്ങുന്നതിന് വേണ്ടി റിലീജിയനാവാം, ഏതൊരു മനുഷ്യനും ഏതൊരു കുട്ടിയായാലും ജനിച്ചു വന്നാൽ അവൻ ഒരുപാട് ചിന്തിക്കാമെന്ന് അറിയുന്നുണ്ടാവില്ല. അവന്റെ ചുറ്റുമുള്ള മേബി റിലീജിയസ് ബിലീഫ്സ് ആയിക്കോട്ടെ ചില നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പറഞ്ഞു തരുന്നതിൽ നിന്ന് നമുക്ക് ഒരു മോറൽ ആയിട്ടുള്ള ഐഡന്റിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് നമ്മൾ എവിടെ വേണമെങ്കിലും അപ്ലിക്കേറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് വാട്ട് ഗാന്ധിജി മെന്റ് ബൈ റിലീജിയൻ. അതൊരിക്കലും ഒരു എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അരുൺ സുകുമാരന്റെ പ്രസംഗം കേട്ട സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഏതൊരു വിഷയത്തോടും നമുക്ക് വേണ്ടൊരു മനോഭാവം, ചോദ്യങ്ങൾ, സംശയങ്ങൾ, അതാണ് ആക്റ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഒരു സെമിനാർ ഒരു പ്രഭാഷണത്തിന് ആക്റ്റീവ് റെസ്പോൺസ് എന്ന് പറയുന്നത് എപ്പോഴും ചോദ്യങ്ങളാണ്, സംശയങ്ങളാണ്, ആശയത്തിൻ്റെ ബലമാണ്, നല്ല ആശയപരമായ ബലം, അനേകം ആധികാരികളെ വായിച്ചതിൻ്റെ ഒരു മെച്ചം, ചോദ്യങ്ങൾ, അപഗ്രഥനങ്ങൾ, അതെല്ലാം വളരെ ഭംഗിയായി ചേർന്ന ഞാനൊരു ഒട്ടും എത്ര വന്നാലും അറിയാത്ത രീതിയിൽ സന്തോഷിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു കോളേജായിരുന്നു. പക്ഷെ എനിക്ക് ഈ കോളേജിനോടുള്ളൊരു പരാതി, ഒരു പരിഭവം, ഒരു ദുഃഖം എന്ന് പറയുന്നത് പലപ്പോഴും അക്കാദമിക് തലത്തിലാണ് പുറകോട്ട് പോകുന്നതാണ്. നിങ്ങളോട് നിങ്ങളൊരു കുറ്റപ്പെടുത്തുകയാണ്. പലപ്പോഴും കേരളമോ അക്കാദമിക് തലത്തിൽ പുറകോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു ദുഃഖം. അപ്പം എല്ലാം കൂടെ പഠിപ്പിച്ചിട്ടും ധാരാളം കുട്ടികളെ അടുത്തറിയാവുന്നതുകൊണ്ടും, പക്ഷേ ഈ സുകുമാരനെ പോലുള്ള കുട്ടികളൊക്കെ ഉണ്ടാകുന്നുള്ളത് വെറുതെയല്ല, അത് ഈ ഇത്തരം ചർച്ചകൾ ആവശ്യമാണ്. കേരളമ്മ ഒരു പുതിയ തലങ്ങളിലേക്ക് നീങ്ങിയാണ്. എൻ്റെ ഓർമ്മ വരുന്നു, ഞാൻ മഹാരാഷ്ട്ര പഠിക്കുന്ന കാലത്ത് ഗാന്ധി ഒരു ചർച്ചയായിരുന്നു, ഒരു സെമിനാർ ഇങ്ങനെയായിരുന്നു. അന്ന് ആ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചത് പ്രൊഫസറെ സുത്തുനായാണ്, മലയാളത്തിലെ വലിയ പ്രൊഫസറാണ്. രണ്ട് ഭാഗമായി നിന്നിട്ടാണ് വാദം. ഇന്നത്തെ പോലെ അല്ല, അക്കാലം 67 1967 ഗാന്ധിയത്തെ ഗാന്ധിയനെ അന്നത്തെ തലക്ക് വളരെ ശക്തമായി എതിർത്തുകൊണ്ട് 3 പ്രഭാഷണമായിരുന്നു. ഒന്ന് സച്ചിദാനന്ദൻ, ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയനായ കവി, അന്ന് സച്ചിദാനന്ദ ഇംഗ്ലീഷ് എം എസ് സ്റ്റുഡന്റാണ്. അന്ന് സൂര്യനാരായണൻ, സൂര്യനാരായണൻ ഏറ്റവും കേരളം മഹാരാഷ്ട്ര കണ്ട ഏറ്റവും ബ്രില്യന്റായ സ്റ്റുഡന്റായിരുന്നു, ഇംഗ്ലീഷ് എം എയായിരുന്നു. പിന്നെ കോളേജ് പ്രൊഫസറായി ആത്മഹത്യ ചെയ്തു, അദ്ദേഹത്തിന്റെ മാനസികഘടന അങ്ങനെയായിരുന്നു. പെട്ടെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയേണ്ട ബി എ പൊളിറ്റിക്സ് എടുത്ത് പിന്നെ ഇംഗ്ലീഷ് അമ്മയൊക്കെ പോയി കേരളത്തിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ടി കെ രാമയ്യ. ഇത്രയൊക്കെ അറിഞ്ഞിട്ടുള്ള കാലിക് യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫസറായിരുന്നു. പൊളിറ്റിക്സ് മാർക്സിസ്റ്റ് ചിന്തകന്മാരും പോലും വലിയ തിയറിറ്റീഷ്യനാണ്. പോലും വളരെ ആദരവോടും മമതയോടും കണ്ട എൻ്റെ ഏറ്റവും അടുത്ത ക്ലാസ്മേറ്റ്സാണ് ടി കെ രാമയ്യ. അവരെ മറുഭാഗത്ത് കുറച്ച് ദുർബലമായി കേരളത്തിൽ ഒന്ന് കൽപ്പറ്റ ബാലകൃഷ്ണൻ, ഇതേ കോളേജിലെ കേരള കോളേജിലെ മലയാള പ്രൊഫസറായിരുന്ന പ്രൊഫസർ കൽപ്പറ്റ ബാലകൃഷ്ണൻ, ഞങ്ങൾ അവിടെ വിദ്യാർത്ഥികളാണ്. മറ്റൊന്ന് ഞാൻ, ഞങ്ങൾ രണ്ടുപേരും മറുഭാഗത്ത്. പിന്നെ
ഇതിനെ രണ്ടിന്റെയും ചില തലങ്ങളിൽ ചോദ്യം സംശയം വരുമ്പോൾ അനുഭവപ്പെടുത്തുന്ന ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ വരും. ശൈശാനൊക്കെ അന്ന് അസ്തിത്വവാദം കാമു ഇന്റെ പ്രബൽ ആ കാലത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഡെവല്യൂഷൻ ഡയനസ് റെവല്യൂഷൻ വൺ ഡയമെൻഷൻ മാൻ ഇതൊക്കെ വരുന്നൊരു കാലം. ആദേശത്തിന്റെ ഗുണോദയം വരാത്ത ആ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ അപ്പൊ അറിയും. ലോകത്തിന് എന്ത് മാറ്റം ഉണ്ടായിരുന്നു? സ്റ്റുഡൻ പവർ '68 അങ്ങനെ വരുന്ന ഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അറിയുന്ന ഒരു കോളേജിൽ കേളവർമ്മ, ഞാൻ ഒരു സന്തോഷത്തിൽ പറയാം ദുഃഖത്തോടെ, പക്ഷെ കേളവർമ്മ ആ വൈബ്രേഷൻ വേൾഡ് അത്ര സ്വീകരിക്കുന്നു. വേണമെങ്കിൽ അതുപോലെ ഒരു വൈബ്രേഷനും പുതിയ ഐഡിയാസും ഒക്കെ വരുത്താവുന്ന ഒരുപാട് മിടുക്കന്മാരായ ആൾക്കാർ പഠിച്ച ഞങ്ങളുടെ കാര്യത്തിൽ തന്നെ ആ കാലത്ത് ഒരു ഒരു 10-15 ISR ആയിപ്പോയി. അത് നേരങ്ങളിലായിട്ട് ISM IAS രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ആയിപ്പോയി. പക്ഷെ കേളവർമ്മ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അക്കാദമിക് തലപ്പം പിന്മാറ്റം പിന്മാറി പോകുന്നു. ഒരു ഒരു വായനയുടെ തലപ്പം അരുണിന്റെ ഒരു പ്രത്യേകത, അരുണ് വളരെ ശ്രദ്ധേയമായ ധാരാളം സമകാലികരായ എഴുത്തുകാരെയും ചിന്തകന്മാരെയും അവരുടെ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അവിടെ തന്റെ അംശം ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വളരെയേറെ ഇത്തരം നേരത്തെ പറഞ്ഞ ഇത്തരം ആൾക്കാർ സ്റ്റുഡൻസ് ഉണ്ടാകുന്നതും അത് ടീച്ചേഴ്സൊക്കെ ഇൻവോൾവ് ചെയ്യണം. അത് പൊളിറ്റിക്സ് മാത്രമായി നിൽക്കരുത്. മുഴുവൻ കോളേജിലൊക്കെ അവിടെ പണ്ട് അതിലൊക്കെ താല്പര്യമുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് എന്റെ ജനറേഷൻ ടീച്ചേഴ്സ് ഇവിടെ വന്നിരിക്കുകയല്ലേ. നിങ്ങൾ ക്ലാസ് മുറികളേക്കാൾ സജീവമായി ഇത്തരം ആശയങ്ങളും മാർഗങ്ങളും ഒക്കെ വരുന്ന ഇപ്പൊ ഞാൻ തന്നെ വളരെ ഒട്ടും പ്രശംസയായിട്ട് പറയുന്നതല്ല, ഒരു ആദരവോടെ ആരോഗ്യം ഇപ്പൊ കാണുന്നത്. അതിന്റെ പറയുന്ന ക്ലാരിറ്റി ഇല്ലായ്മയുണ്ട്, ചില ചോദ്യങ്ങളും സംശയങ്ങളും വായിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിക്കുകയും അത്തരം ഭിക്ഷൻ തന്നെ അത് ഈ നിങ്ങൾക്ക് മാഷ ക്ലാസ്സിൽ വന്ന 5 മിനിറ്റ് നിങ്ങൾക്ക് അറിയാമോ പഠിപ്പിക്കാനാണോ വരുന്നത് ഉഴപ്പാനാണോ വരുന്നതെന്ന് അറിയാം. ഞങ്ങൾക്കൊക്കെ ഒരു പ്രസംഗം കേട്ടാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ അറിയാം അവർ അവരെ തലമയാണ് അവരുപയോഗിക്കുന്ന വാക്കുകൾ. ഭിക്ഷൻ പ്രധാനമാണ് അവരെ സംശയങ്ങൾ, അവർ അവർ പോട്ട് ചെയ്യുന്ന എഴുത്തുകാർ അതിലൊക്കെ അവർ വളരെ മുന്നിൽ ടെർമിനോളജി, പൊളിറ്റിക്കൽ ഫിലോസഫിക്കൽ ടെർമിനോളജി വളരെ പ്രധാനമാണ്. അതിന്റെ വികസനൊക്കെ പറഞ്ഞത് വികസന്റെ ഡോക്ടറേറ്റ് എടുത്താളായിരുന്നു കേരളത്തിലെ ദീർഘകാലം ഫിലോസഫി പ്രൊഫസർ ആയിരുന്നു ഗോമിനാഥ്, പിന്നെ കാര്യ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആയിരുന്നു. അങ്ങനെ പലരും ഇത്തരം വിഷയങ്ങളൊക്കെ നല്ല മുടുക്കനായിരുന്നു കേരളം കോളേജിൽ ഉണ്ടായിരുന്ന പ്രൊഫസർ ഈരാജ് ഹിസ്റ്ററിയിൽ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അങ്ങനെ വന്നാലേ നമുക്ക് ഈ കലാലയങ്ങൾ കൊണ്ടും പഠനം കൊണ്ടും പ്രത്യേകിച്ചും പൊളിറ്റിക്സ് കൊണ്ടൊക്കെ ഉണ്ട്. ഞങ്ങളെ പൊളിറ്റിക്സ് ഒക്കെ വന്ന എന്നൊക്കെ വന്ന അടുത്ത് ഒരുപാട് മിടുക്കന്മാരായ കുട്ടികൾ പലതരത്തിലേക്കും വരാം. ബ്രിട്ട് ക്ലാസ് എടുത്ത സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത്, പൊളിറ്റിക്സ് ഒക്കെ സ്റ്റുഡൻ്റ് ആയിരുന്നു ബ്രിട്ട് ക്ലാസ്. ബ്രിട്ട് ക്ലാസ് ഒക്കെ വേറെ തരത്തിൽ പോയി. സ്ത്രീകണ്ഠൻ ഈ നമ്മുടെ ഞാൻ വിളിച്ചുകൊണ്ട് ശീലിച്ചവണ്ട ഞാനത് വളരെ സ്ത്രീകണ്ഠൻ ഹോസ്റ്റലിലായിരുന്നു ബ്രിട്ടാസിക് ഹോസ്റ്റലിലുണ്ടായിരുന്നു. ഈ ശ്രീകണ്ഠൻ ഒക്കെ അങ്ങനെ പോയി കുറെ ആൾക്കാർ മീഡിയത്തിൽ പോയി. അതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സ് ആയിട്ടോ പൊളിറ്റിക്കൽ റൈറ്റേഴ്സ് ആയിട്ടോ അതിവരെ കേരളത്തിൽ നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വരാൻ സാധ്യതയുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിവ് നമ്മളെ ബോധിക്കുന്നു. അന്തരീക്ഷം അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുമെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ദുരവസ്ഥ കേരളങ്ങൾക്ക് ഉണ്ട്, കുറെ ജീവിതപ്പേരുകളുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞില്ല. അതൊക്കെ മാറ്റി ഒരു അക്കാദമിക് തലത്തിലേക്കും വായനയിലേക്കും അറിവിലേക്കും അതുപോലെ കണ്ടംപററി ആയിട്ട് കേരളം എന്ത് പറയുന്നു, കേരളത്തിലെ കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു, ലോകം അല്ലെങ്കിൽ കേരളം ശ്രദ്ധിക്കുന്ന രീതിയിൽ വരാൻ പറ്റണമെന്ന് അരുണ്യെ പറയാൻ എനിക്ക് സന്തോഷമുണ്ട്.